ചേച്ചിയുടെ പാട്ട് കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. ഇഷ്ടമുള്ള ഒരു പാട്ട് ചെത്തിമന്ദാരം തുളസി ആണോ ചേച്ചി? ചെത്തിമന്ദാരം തുളസി ഈ ഒരു ഐശ്വര്യ ദേവതയായിട്ട് അങ്ങ് നിൽക്കുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങനെയുള്ള പാട്ടായിരിക്കും നല്ലത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, അമ്മയെ കുറിച്ച് എഴുതി ഒരു രണ്ടുപേരെ പാടാം. ഞാൻ എഴുതി, ഞാൻ കൊറേ പാട്ട് എഴുതിയിട്ടുണ്ട്. കൃഷ്ണന്റെ അമ്മയുടെ അമ്മ ഒരു 6 വർഷം മുമ്പ് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പൊ അമ്മയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. രണ്ടുപേരും ഈ ലോകത്തിങ്ങൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവമാകുന്നെന്നമ്മ. അമ്മ മടിയിലിരുത്തിയെന്നെ കൊഞ്ചിച്ചു കൊഞ്ചിച്ചു ഉമ്മ നൽകി. നെഞ്ചിലെ ചോര പാലാക്കി മാറ്റി അമ്മിഞ്ഞ പാലായി നുകർന്നു ഞാൻ. ഈ ലോകത്തിങ്ങൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവമാകും എന്നമ്മ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. സാരമില്ല, സഹിക്കേ പറ്റുള്ളൂ. കാരണം അമ്മ എനിക്ക് എല്ലാമാണ്, ദൈവത്തിന് തുല്യമാണ്. വളരെ നല്ല വരികളായിട്ട്. അപ്പൊ പാട്ടൊക്കെ എഴുതാനുള്ള കഴിവൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടിയത്? ഇല്ല, അത് അമ്മയുടെ ഒരു അവസ്ഥ കണ്ടപ്പോ എഴുതിയതാണ്. എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട്? കുറെ ഉണ്ട്, കുറെ. അമ്മയെ കുറിച്ചുണ്ട്, ദേവിയെ കുറിച്ചുണ്ട്. അതായത് ഒരു അമ്പലത്തിൽ തിരി കൊളുത്താൻ പിടിക്കും. ആ തിരിയൊക്കെ കൊളുത്തി പോയാൽ നമുക്ക് കുറച്ചു നേരം അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ദേവിയുടെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഏതാന്ന് അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് ഇതിന്. ഈ ഞാൻ ചോദിക്കട്ടെ, ഇതിന് ഈ സിനിമയെ തമിഴിൽ അഭിനയിക്കുന്നു, മലയാളത്തിൽ അഭിനയിക്കുന്നു, ഓട് നടക്കേണ്ട ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടുന്നു? മോളെ അരി വാങ്ങണ്ടേ? അയ്യോ എന്റെ പൊന്നെ, 27 വർഷമായിട്ട് സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ആളാണോ പറയുന്നത് അരി വാങ്ങണ്ടേന്ന്? 27 വർഷമായിട്ട് സിനിമാ ഫീൽഡിൽ നിൽക്കുകയാണ്, ഇരിക്കല്ല. ഇനിയിപ്പോ തെച്ചിമന്ദാരം വേണ്ടല്ലോ. പക്ഷെ എന്നാലും ഒരു പാട്ട് കേൾക്കണം എന്നുള്ള കവിത എഴുതിയത് നല്ല രസമുണ്ടായി. രണ്ടുപേരും അറിയില്ല. തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. മായിൽ പിലി ചൂടിക്കൊണ്ടും മഞ്ഞ തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. ഈ ആളാണോ പറഞ്ഞത് നേരത്തെ പാട്ട് പാടുന്നത്? എന്ത് മനോഹരമായിട്ടാ പാടുന്നത് എന്റെ പൊന്നെ. ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അറിയാം? എന്റെ ആദ്യം വിചാരിച്ചു ഒരു ഗായിക ആവണമെന്ന്, നടന്നില്ല. പിന്നെ വിചാരിച്ചു ഒരു ഗായകനെ കല്യാണം കഴിക്കണമെന്ന്, അതും നടന്നില്ല. പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് ഉള്ളത് കൊണ്ട് സമാധാനിച്ചു. വരുന്ന വഴിക്ക് അങ്ങ് പോയി. എന്റെ ജീവിതം പോലെ. എനിക്ക് അമ്മേനെ ഒന്ന് കാണണമെന്നൊന്നുണ്ട്. അതെയോ, കാണിച്ചു തരാലോ എന്റെ സുന്ദരി അമ്മേനെ കാണിച്ചു. അമ്മ ഒന്ന് വരൂ, വരെ ഞാൻ കൂട്ടിയിട്ട് വരേ, ഞാൻ കൂട്ടിയിട്ട് വരാം. അമ്മേനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനാ. അങ്ങനെ നിൽക്കും, ഇങ്ങോട്ട് നിൽക്കും, ഇങ്ങോട്ട് നിൽക്കും, ഇങ്ങോട്ട് തിരിഞ്ഞേക്കും. ദേഷ്യം പിടിക്കരുത് കേട്ടോ, അഭിനയിക്കണം. അന്നൊക്കെ അമ്മ അഭിനയിച്ചറിഞ്ഞില്ലേ? സുന്ദരിയാണെന്നറിയോ കാണാനായിട്ട്? അത് വലിയ ഇഷ്ടം, എന്നെ ഇഷ്ടപ്പെട്ടോ? ഇത്രയും സ്നേഹിക്കുന്ന ഒരു മകളെ കിട്ടിയത് വലിയൊരു ഭാഗ്യല്ലേ? പൊന്നുപോലെ നോക്കുന്നില്ലേ? അതൊരു വലിയ ഭാഗ്യാണ്. അമ്മയെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇതാണ് എന്റെ സുന്ദരി അമ്മ, എന്റെ സർവസ്വം. കച്ചേരി പഠിച്ചയാളാ. കൈകൊട്ടി കളിപ്പാട്ടിന്റെ ആശാത്തിയാ. അമ്മ ഒരു പാട്ട് പാടി കൊടുക്കണം കേട്ടോ. അമ്മ പാട്ട് പാടില്ലോ. തെച്ചി മന്ദാരം തുളസി ചെല്ലണം കേട്ടോ. തെച്ചി മന്ദാരം
ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. കണ്ടില്ലേ അപ്പൊ? അപ്പൊ അപ്പൊ കുറച്ചും കൂടി ഒന്ന് എനർജി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു? പിന്നെ അതിപ്പൊ തീരെ സുഖമില്ലേണ്ടായിട്ടാ. എന്റെ രണ്ടു മൂന്ന് എപ്പിസോഡില് ഓരോ ഇന്റർവ്യൂല് പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു. കലാകാരിയാണ് പിന്നെ അതെല്ലാം എനിക്ക് വരാൻ കൊണ്ടുവരാൻ സാധിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷം. കൈ എവിടെ വീണിട്ടേ എവിടെ വെച്ച് ഇടിച്ചിട്ട്. ഓക്കെ എന്നാ ശരി. അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ഇരുത്താ. വന്നേ അമ്മ ഒന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്തിക്ക. അമ്മക്ക് എന്നിട്ട് ചായ ജ്യൂസ് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുക കേട്ടോ. അമ്മ ഇങ്ങോട്ട് നടക്കും, ഞാൻ വരാം കേട്ടോ. ചാനലിന്റെ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെയല്ല അമ്മ. ഞാൻ ഇപ്പൊ വരാം കേട്ടോ, നടന്നോളൂ. ഇപ്പൊ വരാം, പൈസ മേടിച്ച് വരാം കേട്ടോ. പൈസ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മക്ക് ഭയങ്കര. അതങ്ങനെയെന്ന് അറിയാം, അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്, മനസ്സിലായില്ലേ? അപ്പം അമ്മയ്ക്ക് പണിക്ക് പോയിട്ട് പിന്നെ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി അമ്മ കാശ് കൊണ്ടുവന്ന് ആ ശീലമാണ് ഇപ്പോഴും അമ്മയ്ക്കുള്ളത്. അതുകൊണ്ട് ഏറ്റവും വലിയ കോമഡി ഉണ്ടായി. ഒരു നിസ്സാരൊരു കാര്യം, ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, അത് മദേശിഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വീടിൻ്റെ അടുത്തുനിന്നൊക്കെ രണ്ട് മൂന്ന് ലേഡി വേണമെന്നാണ്. അപ്പോൾ വയസ്സായ ആൾക്കാർ വേണം പറഞ്ഞു, ഞാൻ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ എൻ്റെ കൂട്ടുകാരത്തി എന്ന് പറഞ്ഞില്ലേ അമ്മയെ നോക്കുന്നത്, അവളൊരു ആർട്ടിസ്റ്റാണല്ലോ. അപ്പോൾ ചുമ്മാ ഇവിടെ ഇരിക്കേണ്ടി വായോ എന്ന് പറഞ്ഞാൽ അവളെയും കൊണ്ടുപോയി. അപ്പോൾ ജോസ് വരാൻ പോയിരുന്നു. ജോസ് ചോദിച്ചു അമ്മയ്ക്ക് പൈസ, അവൻ അമ്മയ്ക്ക് പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അവരൊന്നും ഡയലോഗ് പറയാതെ തന്നെ അമ്മ പറഞ്ഞു, എല്ലാവർക്കും പൈസ കൊടുക്കുന്നുണ്ട്, ഡയറക്ടർ എടുത്ത് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. ആ പൈസ ചോദിച്ചോണ്ട് നടന്നപ്പോൾ ഇവളെന്നോട് വന്ന് പറഞ്ഞു, അപ്പോൾ ഇവളെ രീതി കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റവർക്കൊക്കെ കൊടുക്കാനുള്ള പൈസ. അപ്പോൾ അതിന് 100 രൂപ അങ്ങോട്ട് താടി വരണം. അപ്പം എൻ്റെ അടുത്ത് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, അപ്പോൾ ഈ ഡയറക്ടറൊന്നും അമ്മയ്ക്ക് അറിയില്ല, ഇത് അമ്മയ്ക്ക് കൊടുത്തേരോ പറഞ്ഞു. അമ്മ കൊടുത്തു കേട്ടോ, അമ്മയ്ക്ക് കൊടുത്തു. ഇത്ര നേരം പണിയെടുത്തതിന് 100 രൂപ ലിവ്യാന്ന്, അതാണ് ആ പോയ മുതല്. അപ്പൊ എന്താണെന്നറിയോ, അതിന് മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്റെ അമ്മ എന്നെ വളർത്തിയത്. ഞങ്ങളെ മക്കൾ ഒത്തിരി കഷ്ടപ്പെട്ടാ വളർത്തിയത്. എന്റെ സർവസ്വം എന്റെ അമ്മയാണ്. അമ്മയുടെ അനുഗ്രഹമാണ് എനിക്ക് ഇന്നുള്ളത്. ആ അനുഗ്രഹം അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ കേട്ടോ. അപ്പൊ ചേച്ചി വന്നതോടുകൂടി എന്റെ ചാനൽ അങ്ങ് വൈറലാവട്ടെ. എനിക്ക് ഈ ഞങ്ങളുടെ ചാനലിൽ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും ഗുസുദ്ധി ചോദ്യം ചോദിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഒരു ഗുസുദ്ധി ചോദ്യം ചോദിച്ചോട്ടെ. അതായത് റബ്ബർ ബാൻഡിന് വരുന്ന അസുഖം എന്താണ്? റബ്ബർ ബാൻഡിന് വരുന്ന അസുഖം എന്താണ്? വലിക്കുമ്പോ നീളും. അല്ല, അസുഖം എന്താണെന്നാ ചോദിച്ചത് ഞാൻ. അതന്നെ, വലിക്കുമ്പോ നീളും, വിട്ടാ ചുരുങ്ങും, അത് അസുഖമല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല, എന്നാലും ഇതിനകത്ത് ഉത്തരമുണ്ട്. പറ്റായി എന്താ? റബ്ബർ പാൻറിന്റെ അസുഖം വലിക്കുമ്പോ നീളും, അത് വിട്ടാ ചുരുങ്ങും. വലിവ്. അടിപൊളി ചേച്ചിക്ക് നല്ല ബുദ്ധി ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ തീർക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഡാൻസ് കളിച്ചിട്ട് അങ്ങ് നിർത്തിയാലോ. ഈ കാലം കൊണ്ട് ചെയ്യട്ടെ, 1.5 കാലമായിട്ട് നടക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, പയർമണി പോലെ നിക്കല്ലേ. പയർമണി പോലെയാണ്, പക്ഷെ ഇപ്പൊ 2 ദിവസം മുമ്പാണെ കുഴപ്പമില്ലായിരുന്നു. ഇന്ന് രാവിലെ വൈദ്യരെ എടുത്ത് പോയിട്ടാ വന്നത്. ഇന്ന് അപ്പൊ നമുക്കൊരു എന്താണെങ്കിലും ഒരു പാട്ടിട്ട് ഒരു കലാശക്കൊട്ട്. അപ്പൊ പാട്ടിടാൻ പറയട്ടെ. ഓ പറഞ്ഞോളൂ, കേക്കാലോ. മണഗുണാഞ്ചന വിളിക്കാം. അതെ അതെ. എടോ മനുഷ്യ ഇങ്ങ വന്നേ. ചേട്ടാന്ന് വിളി കുട്ടി. ചേട്ടാ വരൂ. അതെയോ, ഡാൻസ് കളിക്കാൻ പോണോ? ഗൈസ്, ചേച്ചി നമ്മുടെ വീട്ടിൽ വന്ന് ഡാൻസ് കളിക്കാണ് നമ്മുടെ ചാനലിന് വേണ്ടിട്ട്. അപ്പൊ സോങ് ഒന്ന് പ്ലേ ചെയ്യൂ പ്ലീസ്.